ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ടീ കപ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ടീ കപ്സിൽ ബീഫ് കുക്കറിൽ വേവിക്കാതെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യം ഈ ബീഫ് റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് 1.5 കിലോ, സവാള 4, ഇഞ്ചി 2 വലിയ പീസ്, ഏകദേശം 30-50 ഗ്രാം വരെ നമുക്ക് യൂസ് ചെയ്യാം. വെളുത്തുള്ളി 2-3 കൂടം, പച്ചമുളക് 7-8 എണ്ണം, കറിവേപ്പില 4 തണ്ട്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ, ഒരു വലിയ തേങ്ങയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, വെളിച്ചെണ്ണ 1 കപ്പ്. ഇനി ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ബീഫ് കുക്കറിലല്ല വേവിക്കുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു മൺചട്ടിയിലോ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിലോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിൻ്റെ വേവ് കൂടുകയോ കുറയുകയോ ഇല്ല, നമുക്ക് നല്ല കറക്റ്റ് വേവിന് കിട്ടും. അതുപോലെ തന്നെ മസാലയിൽ കിടന്ന് വേവുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും ഈ ബീഫ് റോസ്റ്റിന്. ഞാനിവിടെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ എണ്ണയിലേക്ക് ഇറങ്ങിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. റെഡ് മീറ്റിന് എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. ഇഞ്ചി നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അറ്റം പിളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി ഇഷ്ടമാണെങ്കിൽ സവാള നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ 3-4 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റിന് വേണ്ടി ഞങ്ങളിവിടെ ടൊമാറ്റോ ചേർക്കാതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിക്കഴിയുമ്പോൾ ഇത് ചീനച്ചട്ടിയുടെ വശങ്ങളിലേക്കൊന്ന് മാറ്റി വെക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ചീനച്ചട്ടിയുടെ നടുവിലുള്ള എണ്ണയിലേക്ക് പൊടികൾ ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം എരിവിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബീഫും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ഇത്രയും വെള്ളം കൊണ്ട് നമ്മളുടെ ബീഫ് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഇതേ സമയം തന്നെ മറ്റൊരു പാത്രത്തിൽ ഏകദേശം 4 കപ്പോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ബീഫ് ഒന്ന് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നികക്കിക്ക് മേലെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്ത് 10 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ബീഫിൻ്റെ വേവിനനുസരിച്ച് 1.5 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും ബീഫ് ഒന്ന് കുക്കായി വരാൻ. വെള്ളം വറ്റിക്കഴിയുമ്പോൾ ബീഫ് വെന്തിട്ടില്ല എങ്കിൽ കുറച്ചുകൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇങ്ങനെ വേവിക്കാൻ നമ്മൾക്ക് ഇത്രയും ടൈം ഇല്ല എങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ബീഫ് ഒന്ന് കുക്കറിൽ 1/2 കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 1 മൺചട്ടിയിലോ ചീനച്ചട്ടിയിലോ ബാലൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സെമി ഗ്രേവിയോടുകൂടി വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബീഫ് ഡ്രൈ ഫ്രൈ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് സെമി ഗ്രേവിയോടുകൂടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എരിവ് കുറവുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് ബീഫ് ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റി നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുകയാണ്. 1/2 കിലോ ബീഫിന് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഈ ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഈ സോസും കൂടെ ഒഴിച്ച് ബീഫ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ട്രഡീഷണൽ രീതിയിൽ വെച്ച ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൊറോട്ടയുടെ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.
ടീക്കപ്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായി ടീക്കപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ടീക്കപ്സിന് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും.